നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ടിനെതിരെ വീണ്ടും നടപടികൾ ശക്തമാക്കുകയാണ് പോലീസ്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 8 സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. കർണാടകയിലും ഉത്തർപ്രദേശിലും അസാമിലുമൊക്കെ പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര, ദില്ലി, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പോലീസ് റെയ്ഡ് തുടരുകയാണ്. 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 170 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർണാടകയിൽ നിന്നും മാത്രം 45 പേരെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സംസ്ഥാനത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ വരെ നീണ്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത്. അതേസമയം കോട്ടയത്ത് 4 PFI പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ്. ഹർത്താലിനിടെ ആക്രമണം നടത്തിയ 4 PFI പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ നാസറുള്ള, ഷമീർ സലീം, ഷാനുൽ ഹമീദ്, മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത്. കോട്ടമുറിയിൽ ബേക്കറിയും തെള്ളകത്ത് KSRTC ബസ്സും തകർത്ത കേസിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കേരളത്തിലും അത് തുടരുകയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ദേശീയ അന്വേഷണ ഏജൻസി, CBI, എൻഫോഴ്സ്മെന്റ്, IB, റോ എന്നിവയടക്കം 15-ലേറെ കേന്ദ്ര ഏജൻസികളാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ യോജിച്ച് പ്രവർത്തിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗങ്ങളുടെ 86 പ്രക്ടൂണുകളെയാണ് NIA സഹായിക്കാൻ നിയോഗിച്ചത്. NIA, ED, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളിൽ നിന്നായി 200 ഉദ്യോഗസ്ഥരെയാണ് ഓപ്പറേഷൻ ഒക്ടോപസിനായി തിരഞ്ഞെടുത്തത്. 10 സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയും ഇതിൻ്റെ ഭാഗമായി. 15 സംസ്ഥാനങ്ങളിലെ പോപ്പുലർ ഫ്രണ്ട് പോക്കറ്റുകളിലാണ് ഇവർ വ്യാപക റെയ്ഡ് നടത്തിയത്. തീവ്രവാദത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്നതിനും സായുധ പരിശീലനം നൽകുന്നതിനുമായി പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. വ്യക്തികളെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ PFI നേതാക്കളും അണികളും പ്രവർത്തിച്ചുവെന്ന വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ NIA രജിസ്റ്റർ ചെയ്ത 5 കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് നടത്തിയത്. ഡോവൽ മുംബൈയിൽ വെച്ചാണ് ആസൂത്രണങ്ങൾ ഓരോന്നായി നടപ്പിലാക്കിയത്. ജമ്മുകശ്മീരിലെ Article 370 റദ്ദ് ചെയ്യാനും ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കിനും നടത്തിയ പ്ലാനിങ്ങുകൾക്ക് സമാനമായിരുന്നു ഓപ്പറേഷൻ ഒക്ടോപസ് എന്ന് പേരിട്ട് ഈ പദ്ധതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഓരോ നീക്കവും ഡോവൽ അറിയിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യത്തെ പ്രധാന ഇസ്ലാമിക നേതാക്കളുമായി ദീർഘമായ ചർച്ചകൾ ഡോവൽ നടത്തിയെന്നാണ് സൂചന. അവരിൽ നിന്നും കൂടി കിട്ടിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഒക്ടോപസ് തീരുമാനിക്കപ്പെട്ടത്. 100 PFI നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കാളിത്തം സംബന്ധിച്ച ശക്തമായ തെളിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സംഘടനയെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയതോടെ കേരളത്തിൽ നിന്നും എതിർസ്വരം ഉണ്ടാകുകയാണ്. CPM ഔദ്യോഗികമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കുകയാണ്. SDPI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിരോധനം കൊണ്ടൊരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനം അവസാനിപ്പിക്കാനാകില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ആരെയെങ്കിലും നിരോധിച്ചതുകൊണ്ട് മാത്രം ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. രണ്ട് നിലപാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രാജ്യത്ത് ഒരു ഭാഗത്തെ മാത്രം നിരോധിച്ചാൽ വർഗീയത ശക്തിപ്പെടും. പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള റെയ്ഡ് LDF സർക്കാരിനെതിരെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമം. അതിൽ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയുമാണ് ഉന്നം വയ്ക്കുന്നത്. UDFും RSSും പോപ്പുലർ ഫ്രണ്ടുമെല്ലാം ഉൾപ്പെടുന്ന ഒരു അറു പിന്തിരിപ്പൻ കൂട്ടുകെട്ടും ചില വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.